തിരുവനന്തപുരം ഭാഗത്തേക്കാണ്. ഇത് വരുന്ന കാര്യങ്ങൾ ഒരേപടി രണ്ടുപേരുടെ കാര്യമാണ് പറയുന്നത്, പരശുരാമനും അഗസ്ത്യനും. പരശുരാമനാണ് ശരിക്കും പറഞ്ഞ വടക്കൻ സമ്പ്രദായത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാല് ഈ അഗസ്ത്യമുനി ഉണ്ടായിരുന്ന അഗസ്ത്യാർകൂടം എന്ന് പറഞ്ഞ പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ അദ്ദേഹം മലമുകളിലൂടെ സഞ്ചരിച്ചിരുന്നു എന്ന് വേണം പറയാം. ഹൈറ്റ് കുറഞ്ഞ ആളായിരുന്നു, വളരെ പൊക്കം കുറഞ്ഞ ആളായിരുന്നു. അഗസ്ത്യന്റെ പ്രതിമ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന് പൊക്കം കുറവായതുകൊണ്ട്. ഇതെന്റെ ഒരു നിരീക്ഷണമാണ്, തുറന്നു പറയാൻ, ഒരുപാട് വർഷത്തെ ഒരു നിരീക്ഷണം കൊണ്ട് പറയുന്നത്. അഗസ്ത്യന് പൊക്കക്കുറവായിരുന്നു. പൊക്കക്കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭ്യാസ മുറകളാണ് അദ്ദേഹം കൂടുതൽ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ തുന്നാടൻ തെക്കൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈപ്പോരുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരുന്നു. വടക്കൻ സമ്പ്രദായത്തിലെ പരശുരാമൻ നല്ല ഹൈറ്റും അതുപോലെ തന്നെ ആയോധന ബലമുള്ള ആളായിരുന്നു. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ശരിക്കും ഈ ശരിക്കുള്ള മഴ കൊണ്ടിട്ട് പലതരത്തിലുള്ള ഇതെല്ലാം വെട്ടി നിരപ്പാക്കിയിട്ട് നൂറ്റിട്ട് കളരികൾ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ച കളരികളിലാണ് വടക്കൻ സമ്പ്രദായം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ചെയ്ത കാൽപ്പയറ്റുകളിൽ വലന്നേരെ അങ്ങനെയുള്ള ഇത് അവിടെ മെയ്പ്പയറ്റൊക്കെ പറയുമ്പോൾ അമർനാമർച്ചിൽ എടുത്ത് വെച്ച് വലത്തി കൊട്ടി അത് വെച്ച് അടിക്കട്ടി കൊട്ടി പറഞ്ഞ് ഈ തരത്തിലുള്ളത് വരുന്നത് അത് ഭയങ്കരമായിട്ട് വടക്കൻ സമ്പ്രദായത്തിലാണ് വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഈ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കുട്ടികൾ ചെയ്ത് വലന്നേരെ വലത്ത് കോണോ വലത്തുണ്ട് വീത് ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആണ്, വളരെ വളരെ സിസ്റ്റമാറ്റിക് ആണ്. എനിക്ക് ഇപ്പം മനസ്സാർ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞപ്പോ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്റെ മനസ്സിൽ തെറ്റിയ കാര്യമാണ്. അദ്ദേഹത്തിന് ആസ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു എന്ന് പറഞ്ഞു വടിപ്പയറ്റ് ഒഴിവാക്കാൻ, അത് വളരെ വളരെ എന്നെ ചൊടിപ്പിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഏത് ഗുരുവിന്റെ കൂടെ പഠിച്ചെങ്കിലും അദ്ദേഹം അറിവുള്ള ആളാണ്. ഒരു ചെറിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാല് ഷോൾഡർ അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷനെ കുറിച്ച് വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒന്നിന്റെ കാര്യങ്ങൾ, യോഗ വളരെ പവർഫുൾ ആണ്. ഇപ്പം നമ്മൾ യോഗ ഡേ ആയിട്ടൊക്കെ എല്ലാവരും ആചരിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. പക്ഷെ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്ന് വെച്ചാല് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത് മെച്ചപ്പെടുത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, നമ്മൾ ശരിയാണ് ഗുരുക്കൾ പറഞ്ഞ പോലെ മെഡലും ഒക്കെ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഇതിന്റെ പാരമ്പര്യം നശിച്ചാക്കിയത് അതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. ഞാനിപ്പോ അതിനുവേണ്ടിയുള്ള യാത്രകളിലാണ്. കാരണം വെച്ചാല് ഇത് ഈ കളരികളിലൊക്കെ ഞാനൊരു അഞ്ചര വർഷം, കളരിയുടെ പേര് പറയുന്നത് അഞ്ചര വർഷം പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് ഈ കൈപ്പാറ എന്ന് പറഞ്ഞ സംഗതി കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ കൂടെയുള്ളവർ പലരും പിരിഞ്ഞുപോയി. അവിടെ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ 20-25 വർഷമായിട്ടും പഠിക്കുന്നവരുണ്ട്, അവർക്ക് ആർക്കും ഈ കൈപ്പാറ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഗുരുക്കൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഞങ്ങൾക്ക് കൈപ്പാറാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പിന്നെ ഞാൻ വെളിയിലൊക്കെ പോയിട്ടാണ് പഠിച്ചത്, ഈശാനൊക്കെ തമിഴ്നാട് ആ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പൊ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓരോ സംഗതികളും കൃത്യമായിട്ടാണ് ഗുരുക്കൾ അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓരോന്നും കൃത്യമാണ്. ആ വടി പിടിച്ച് വാങ്ങണതും അതിന്റെ കാര്യങ്ങളും ഇത് നമ്മൾ പറയണ വെച്ചാല് ഇത്രയും ആയുധങ്ങൾ എന്തിനാണ് പഠിക്കുന്ന ഒരു ചോദ്യം എന്റെ മുമ്പിലുണ്ടായിരുന്നു. എന്തിനാണ് ഇത്ര ആയുധങ്ങൾ പഠിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും സംഗതികളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ. ഇപ്പൊ ചെറിയൊരു കുറുപടി എന്ന് പറയുമ്പോൾ നമുക്ക് റോഡിൽ, ഞാനതാണ് ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതായത് റോഡിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായാലും സ്ട്രീറ്റ് ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അതാണല്ലോ ശരിക്കും സംഭവിക്കുന്നത്. ഒരു സ്ട്രീറ്റ് ഫൈറ്റ് റോഡിൽ വെച്ച് അടി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല സംഭവിക്കുന്നത്. ചുറ്റും കൂടി വട്ടം പിടിക്കും, എടുത്തു മറിയും, അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങളായിരിക്കും വരിക. അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ കുഞ്ഞൊരു ആയുധം കിട്ടിയാലും ഒരു പേന കിട്ടിയാലും എന്ത് ചെയ്യണം, നമ്മൾക്ക് രക്ഷപ്പെടണം. ഇനി വലിയൊരു വടിയാ കിടന്ന് കിട്ടുന്നെങ്കിൽ അത് രക്ഷപ്പെടണം, ഒരു മൂർച്ചയിലായുധം കിട്ടുമെങ്കിൽ അത് രക്ഷപ്പെടണമെങ്കിൽ ഇത്ര ആയുധങ്ങൾ പഠിക്കണ്ടേ. അതിനാണ് ഈ ഒരു സംവിധാനം ഫുള്ളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കത്തി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശ്രദ്ധയല്ല വലിയ വടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, ശരിയല്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ, കത്തി എടുക്കുമ്പോൾ അതിന് മൊനയുണ്ട് മൂർച്ചയുണ്ട്. അപ്പം ആ നിന്ന് കുത്തുമ്പോൾ ഈ കുട്ടി വളരെ ഭംഗിയായിട്ട് അവയറാവും. അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ സ്കൂളിലെ അധ്യാപകർ തല്ലിയിട്ടോ രക്ഷകർത്താക്കൾ തല്ലിയിട്ടോ ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. കളരി വിട്ടാൽ ഒരു സംശയം ഉണ്ടാവും, അവർക്ക് നല്ല ശ്രദ്ധയുണ്ടാവും, നല്ല ബുദ്ധിയുണ്ടാവും. അതുപോലെ തന്നെ അവര് പരിശീലന സമയത്ത് ഇപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി. ഞങ്ങൾ ഇത് രാവിലെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടിരിക്കുകയാണ്, ഹൈപ്പർ ആക്ടിവിറ്റി. കുട്ടികളെല്ലാം ചികിത്സിക്കാൻ രക്ഷകർത്താക്കൾ ഓടി നടക്കുകയാണ്. എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി? ഇവിടെ വരുന്ന ഈ കുട്ടികളൊക്കെ അവർക്ക് ഭയങ്കര സംശയം ഉണ്ടാവും. മനസ്സാർ പറഞ്ഞ പോലെ എല്ലാവരും മൊബൈലിൽ കുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ, ഒരു സംശയമില്ല. ഈ പബ്ജി കളിക്കെതിരെ ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ആളാണ്, കാരണം ഇത് കാണും തോറും കുട്ടികൾക്ക് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ളൊരു ടെൻഡൻസി അകത്തുനിന്ന് ഉണ്ടാവുക ചെയ്യുന്നത്. പക്ഷെ കളരിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആയുധങ്ങൾ എടുത്ത് ശീലമുള്ളതുകൊണ്ട് അവർക്കിത് വലിയ കാര്യമൊന്നും ആയിരിക്കും, ഒരു സംശയമില്ല. പബ്ജി കളിക്കുന്നവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം സാറ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് വരുമ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നോക്കി, അതുപോലെ ഒരു പശുക്കുട്ടി ഉണ്ടായി, പശുക്കുട്ടി പാല് കുടിച്ചു കഴിഞ്ഞിട്ട് വെളുതെ ഉറങ്ങുമോ? അതെപ്പോഴും തുള്ളിച്ചായിട്ട് നടക്കും അല്ലേ? ആ കുട്ടികൾക്ക് അത്ര ഊർജ്ജമുണ്ട് ഇതിന് അകത്തുനിന്ന്. ഈ ഊർജ്ജത്തെ മുഴുവൻ അവർക്ക് വിനിയോഗിക്കാനുള്ള സംവിധാനം സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടെങ്കിൽ അത് അവരെ എന്ത് ചെയ്യും, വളരെ മനസമാധാനമുള്ള ആൾക്കാരായി മാറ്റുക ചെയ്യുക. അതുകൊണ്ട് കളരികളിൽ പഠിപ്പിക്കുക, നിങ്ങൾ രക്ഷകർത്താക്കൾ വളരെ മുൻകൂറായിട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് കളരികളിൽ ഈ പരിശീലനം വളരെ വളരെ സൂപ്പറാണ്. അതുപോലെ പുറംവെട്ടൽ നമുക്ക് ഉണ്ടാകാറുണ്ട്, പുറംവെട്ടൽ പലരും ചികിത്സിക്കാറുണ്ട്, പല പുറംവെട്ടൽ ചികിത്സ ചെയ്യുമ്പോഴും
ഒന്നും ചെയ്യണം, നമ്മുടെ ഈ കൈ കൈയൊക്കെ നേരെ നിവർത്തി പിടിച്ചിട്ട് കൈ താഴാതെ കാല് മുട്ടിക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. ഒരു 10 ചുവട് എടുക്കുമ്പോൾ പുറംവിട്ടിൽ മാറും. ഓരോന്ന് സിസ്റ്റമാറ്റിക് ആണ്. പല അമർച്ചകളിലും ഓരോ ടെൻഡനും വലിയുകയും അത് തിരിച്ചങ്ങനെ അതേ പൊസിഷൻ വരികയും ചെയ്യുമ്പോൾ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് തീരെ കുറവാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം പറയേണ്ട കാര്യം വെച്ചാൽ ഭക്ഷണ ക്രമീകരണം. ഇന്ന് ഒരു രക്ഷയില്ല കുട്ടികളിൽ, അല്ലെ? ജങ്ക് ഫുഡ്സ് അല്ലാതെ അവർ ഒരു സാധനം കഴിക്കില്ല. വേറെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾ അന്നത്തെ ആഹാരമാണ് ഉപേക്ഷിച്ച് കളയും. അതിന്റെ ഒക്കെ പ്രശ്നം, അതായത് കളരികളിൽ ഡെയിലി ഉണ്ടാവും, നിത്യം ഉണ്ട് കളരി അഭ്യാസം. അത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ, നിത്യം ഇറങ്ങിയാലേ കാര്യമുള്ളൂ. ചിലങ്ങളിൽ കുറച്ചു നേരം ഉണ്ടാകുന്നത് പരിശീലനം. കുഞ്ഞുങ്ങൾ ഡെയിലി ഇറങ്ങുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പരിശീലനം. അതുപോലെ തന്നെ ഈ തറ മറക്കാൻ പറ്റില്ല, മണ്ണടിച്ച തറ. ഞങ്ങൾ അതിനകത്താണ് കിടന്ന് ഒരുപാട് വർഷങ്ങൾ പൈറ്റിട്ടുള്ളത്. അപ്പൊ മണ്ണടിച്ച തറ എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തെന്നൊക്കെ ചെയ്യും. അപ്പൊ ഏതൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചൂട് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിച്ചില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഒരു ചെറിയ ഉദാഹരണം. സിസ്റ്റമാറ്റിക് ആയിട്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ പണ്ട് ഗുരുക്കന്മാർ വളരെ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ്. സിമ്പിളാണ്, സിമ്പിൾ ടെക്നിക്കാണ്. ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ആ പേര് ഇത് വേറെ ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആണ്. ഞങ്ങൾ അടി ബഹളൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ അതിനായിട്ടല്ലോ. വേറെ അനില്, നമ്മൾ നോക്കി, ഞാനിപ്പോ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അനില് ചെയ്യേണ്ടത് ഈ കൈ ഇവിടെ പിടിച്ചോളൂ, മുറുക്ക പിടിച്ചോളൂ. ഓക്കെ, ഈ കൈ ഇവിടെ പിടിച്ചോളൂ, മുറുക്ക പിടിക്കും. ഇപ്പൊ അനിൽ നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്. അനിൽ എന്റെ കൈ മേലോട്ട് പൊക്കി നോക്കി, പൊക്ക ശക്തമായി പൊക്കി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് ബലം കൊടുത്ത് പൊക്കാൻ പറ്റും അല്ലെ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇനി ചെയ്തത് അനിൽ ശക്തമായിട്ട് ഈ കൈ പൊക്കി മേലോട്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ടെക്നിക്കൽ സൈസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കളരികളി ഗുരുക്കന്മാർ രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിടിയിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ എല്ലാം ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ ബേസിന്റെ ശരിക്കുള്ള ചൂട് തന്നെയാണ്. ഒരാളെ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് കളരി ഗുരുക്കൾ വിചാരിച്ചേ പറ്റത്തില്ല. റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? സിമ്പിൾ ആണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. വളരെ വളരെ ടെക്നിക്കലി ഹൈ ആണ് ഇത്. അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ ആഹാര കാര്യങ്ങളൊക്കെ ഗുരുക്കളോട് പറഞ്ഞ് പണ്ടൊക്കെ എണ്ണ തേച്ചാലും ഇറങ്ങിക്കൊണ്ടിരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എണ്ണയൊക്കെ തേച്ച്. ഇപ്പൊ ഇതൊക്കെ സംഭവത്തിലാകുന്നില്ല, എണ്ണയും തേക്കാറില്ല. കാരണം അതുകൊണ്ട് സാധാരണ ഫ്ലെക്സിബിലിറ്റിക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എണ്ണ ഒഴിവാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് എന്ന് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇത് കിട്ടുന്നത്. എന്തായാലും കൊള്ളാം. ഈ കുഞ്ഞു കുട്ടികളുടെ അവരൊക്കെ ചെയ്ത് കണ്ടിട്ട് ഭയങ്കര ഇതായിട്ടുണ്ട്. അതുപോലെ പെൺകുട്ടികളെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട കാര്യമാണ് ഇന്നത്തെ കാലത്ത്. കാരണം അവർക്ക് വഴിയിലിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അവരുടെ ഒരു ഇങ്ങനെയിട്ടിരിക്കുന്ന അമ്മമാരുടെ ഷാളുണ്ട്, അല്ലെ, പെങ്ങന്മാരുടെ ഷാളുണ്ട്, അതിന്റെ പുറകിൽ നിന്ന് പിടിച്ചാൽ കരയാനല്ലാതെ ഒച്ച വെക്കാനല്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. ഇനി കൂടി വരത്തേയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്, നമ്മളൊന്ന് വിളിച്ചാലും തുറന്ന് വിളിച്ചാലും ഓടി വരാൻ എല്ലാവരും ഉണ്ട്. പക്ഷെ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അവിടെ ഒന്ന് കവർ ചെയ്യാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. പിടിയിട്ടോ? സിറ്റുവേഷൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് വിളിക്കാം, പക്ഷെ അതിന് മുന്നേ എന്താണ് ചെയ്യാൻ പറ്റുക? ഭയങ്കരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കളരി നമ്മൾ പറയാറുണ്ട്, അഭ്യാസം ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനല്ല മറിച്ച് പ്രശ്നങ്ങളെ ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. അതാണ് മനസ്സാറ് പറഞ്ഞത്, വളരെ ക്ലിയർ ആയിട്ട്. ഒരാളെയും കളരി പഠിച്ച ഒരാൾ തല്ലുകാട്ടി അങ്ങനെയില്ല. ആവശ്യമില്ലാതെ കളരി പഠിച്ച ഒരാളും ഒരാളെ ഉപദ്രവിച്ചു. അപ്പം പലരും രക്ഷകർത്താക്കൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് ഇവരിത് പഠിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഉപദ്രവിക്കുമോ? ഈ കഴിഞ്ഞ ദിവസം എന്തിരിക്കല് നമ്മുടെ അക്കാഡമിയിൽ ഒരു കുട്ടി വന്നിരുന്നു, ഒരാൾ പഞ്ച് ചെയ്ത ഒരു കൊച്ച്, ഇവിടെ പഞ്ച് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വീർത്ത് വന്നിരിക്കും ഇത്ര ഏരിയ. നിങ്ങൾ ആലോചിച്ച് ഒരു കൊച്ചിന്റെ ഏരിയ വീർത്ത് വന്നിരിക്കുക. അപ്പൊ അവർ കണ്ട കംപ്ലൈന്റ് സ്കൂളിൽ, നിങ്ങൾ ഇത് കണ്ടോ, കുഞ്ഞിനെ ഇടിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അതേ കുട്ടി വീണ്ടും അവിടെ തന്നെ ഇടിച്ചു. ഈ കംപ്ലൈന്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുട്ടിക്കിട്ട് തിരിച്ചു ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്ത് ചെയ്യാം, ആ ഇടി കൊള്ളാത്തൊന്നും നോക്കാമല്ലോ അല്ലേ. ഒഴിവെന്ന് പറയുന്ന സാധനം ഒരു കാലം ഇറക്കി വെച്ചാൽ തല്ല് കൊള്ളില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു കാലം ഇറക്കി വെക്കാനുള്ളൊരു പരിശീലനം നമുക്ക് അത്യാവശ്യമാണ്, തല്ല് കൊള്ളാതിരിക്കാനുള്ളത്. അതുപോലെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കാരണം തന്നെ നല്ല അടി കൊടുക്കുക അല്ലേ, നല്ല അടിയൊക്കെ കൊടുത്ത് തല കുത്തി വീണ് കുറിച്ച്. ഈ അടി കൊള്ളുന്ന ഫിംഗർ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ തമ്മില്ല, അതിനെ കുറിച്ച് ആലോചിച്ച്. ഇവിടെ ഇവിടെ കൊള്ളുന്ന അടി ചെവിയുടെ താഴെ വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ തീരുമാനമാകും. പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ നോക്കാം, ചെവിയുടെ തൊട്ട് താഴെ ഒരു കുഴിയുണ്ട്, അവിടെ ഒന്ന് അമർത്തി ഒന്ന് കുത്തി നോക്കി അറിയേണ്ട വേദന. അവിടെ ഒരു അടിയൊക്കെ കൊള്ളുകയാണ് ചിലപ്പം പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ കഞ്ഞി വെക്കാൻ ഭാര്യ ഉണ്ടാവണം നിർബന്ധമില്ല. കമ്പ്യൂട്ടറിന്റെ സാറ് കമ്പ്യൂട്ടർ ആണല്ലോ, കമ്പ്യൂട്ടറിന്റെ വയറുകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ക്ലിപ്പിട്ട് വെക്കാറുണ്ട് അല്ലേ.
ഈ ക്ലിപ്പിട്ട് വെക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ പെണ്ണിൽ എന്ന് പറയുന്നത്. അകത്തുനിന്നുള്ള ഫുള്ള് നാടി ഞരമ്പുകൾ ഇവിടെ ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചിരിക്കുക, എന്നിട്ടാണ് ബാക്കി സിസ്റ്റം എല്ലാം മേലിൽ നിന്നാണ് വർക്കൗട്ട് ആവുന്നത് ഇവിടെ കിട്ടിയത്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് എന്ത്, തൊണ്ടക്കുഴി എന്ന് പറയുന്ന ഈ ഭാഗം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ ഇത്ര ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചിട്ട്, ഇപ്പൊ കടലുകളിൽ നമ്മൾ കൈകൾ ഇങ്ങനെ പുറകോട്ട് എടുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആ ഏരിയയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയുള്ള വർക്കുകളാണ്. അതുപോലെ മുട്ടെടുക്കുന്ന രീതികൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത്ര ശാസ്ത്രീയമാണ്, ഒന്നും നമുക്ക് തിരിച്ചു മാറ്റി വെക്കാൻ ഇല്ലാത്തത്രയും പവർഫുൾ ആണ് ഈ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് വളരെ പുതിയ തലമുറ എന്ത് ചെയ്യുക, ഇത് തീർച്ചയായിട്ടും പഠിക്കുക, മറ്റുള്ളവർക്ക് അത് പകർന്നൊക്കെ കൊടുക്കുക എന്ന വലിയൊരു കാര്യമാണ്. ചെറിയ കാര്യമല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് അറിയാവുന്ന വിദ്യകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ആ കുട്ടിയുടെ ജോലി ഞാൻ കെട്ടു, അതിന്റെ പഞ്ചഭൂതങ്ങള്, അപ്പൊ അമ്മോനെ അതിന്റെ കാര്യം വെപ്രാളം കൊണ്ട് തിരിഞ്ഞു പോയതാണ്. പക്ഷേ പഞ്ചഭൂതങ്ങൾ ഇന്നതാണ് എന്ന് പറയുന്നുണ്ട് ഗുരുക്കള് കടയിൽ പറയുന്നത് തെളിവാണ്, 100% തെളിവാണ്. പഞ്ചഭൂതങ്ങൾ എന്താണ്, ആരെയൊക്കെയാണ് നമ്മൾ വണങ്ങേണ്ടത്, ആരെയൊക്കെയാണ് തൊഴേണ്ടത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ ഇവിടെ അടിസ്ഥാനമുണ്ട്, അടിസ്ഥാനം ഉള്ളിടത്ത് കെട്ടിപ്പൊക്കിയ ബിൽഡിങ്ങുകളെ നിലനിന്ന് തരത്തുള്ളൂ, അല്ലാതെ സാധാരണ കല്ലൊക്കെതോ പൊഴിഞ്ഞു വീഴാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതൽ നീട്ടുന്നില്ല. അപ്പൊ ഇവിടെ തന്നെ കളരിത്താറ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, അത് എന്താണെന്നൊക്കെ അറിയായിരിക്കുമല്ലോ, എത്രയെണ്ണം ഉണ്ട്, എത്ര പടികളുണ്ട് അവിടെ, 7 പടികൾ ഒരു കൂമ്പുണ്ട് അല്ലേ, കൂമ്പ് എന്ന് പറയുന്ന ഹൃദയമാണ് അല്ലെ, ഹൃദയമാണ്. അപ്പൊ സപ്തനാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ശാസ്ത്രജ്ഞ ഓരോന്ന് വണങ്ങുന്നതിന്റെ പുറകിൽ ശാസ്ത്രജ്ഞയുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിപ്പോ എടുക്കുന്ന ചുവടുകൾ, ചുവടുകളിൽ പലതുണ്ട്, ഗജവടിവ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഗജവടിവ്. ഗജവടിവ് നിങ്ങൾ അമർന്ന് ഗജവടിയിൽ നിൽക്കുക, ഗജവടിയിൽ നിൽക്കുന്ന സമയത്ത് ആന നിൽക്കുന്ന പരുവം എന്നാണ്, ഗജ ആനയാണ്, ഗജ ആനയാണ്. അപ്പൊ ഗജവടിവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ആനയെ തള്ളിയിടാൻ പറ്റുമോ, സിമ്പിൾ ആണ്, അങ്ങനെ ചിന്തിച്ചാൽ മതി, ആനയെ തള്ളിയിടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഗജവടിയിൽ നിന്നാൽ നിങ്ങൾക്ക് എന്തൊരു ആക്രമണം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം, തിരിച്ച് പ്രതികരിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ പറയുന്ന അശ്വവടിവ് എന്ന് പറഞ്ഞൊരു വടിവാണ്, അശ്വം എന്താണ്, കുതിരയാണ്, കുതിര ഓടാൻ നിൽക്കുന്ന പോസ്റ്ററാണ്, ഭയങ്കരമായിട്ട് ഫ്രണ്ടിലത്തെ കാലൊക്കെ മടക്കിയിട്ട് പുറകിലത്തെ കാലൊക്കെ വെച്ചിട്ട് ഓടാൻ നിൽക്കുന്ന പോസ്റ്ററാണ് ഈ പറഞ്ഞ അശ്വം വടിവ്. പിന്നെ കുക്കുട വടിവ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് വടിവുകളാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഈ വടിവുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി ആക്രമിക്കാനും തിരിച്ചിറങ്ങാനുമുള്ള സംവിധാനമാണ്. ചില കാര്യങ്ങൾ നമുക്ക് പുറകോട്ടിറങ്ങാൻ പറ്റില്ല, ഇപ്പൊ ഇവര് നിൽക്കുന്നത് ഫിത്തിയോട് ചേർന്നാണ് അല്ലെ, അപ്പൊ നമുക്ക് പുറകോട്ടിറങ്ങി ചെയ്യാൻ പറ്റുമോ, ഒരു കാരണവശാലും പുറകോട്ടിറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മുന്നോട്ട് കയറിയേ പറ്റൂ, അല്ലെ, വശങ്ങളിലേക്ക് 45 ഡിഗ്രി കയറിയേ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ചുവടുകളാണ് ഏത്, കുതിര ചുവടുകൾ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ അശ്വ വടിവ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇത്ര മാത്രം സിസ്റ്റമാറ്റിക്, നമ്മൾ നോക്ക്, നമുക്കിത് പഠിച്ചാൽ മതി അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കൂ, നമുക്കിത് പഠിച്ചാലും മതി, ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി ഉണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് ഇവിടെ, ആ ഗ്രന്ഥങ്ങളിലാണ് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളും. ഇപ്പൊ അശ്വപടിവിൽ നിൽക്കുമ്പോ പറയാറുണ്ട് 50-50 എന്നാണ് പറയുന്നത്, എന്നുവെച്ചാൽ 50% ഈ കാലിൽ, 50% ഈ കാലിൽ. ഇങ്ങനെ നിന്ന് പഠിക്കുന്ന ഒരാള് വെറുതെ പോയാലും ഒരിടത്ത് ഇങ്ങനെ നിൽക്കുള്ളൂ, കാരണം എന്താ, ഈ രണ്ടു കാലം ഇങ്ങനെ ഇരിക്കുള്ളൂ, നല്ലവരിലായിരിക്കും അതിന്റെ കറക്റ്റായിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ പോയി ഒരിടത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ നിൽക്കുക പറയാം, എന്റെ ഗുണം ഓർത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ടീച്ചേഴ്സ് ഉണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അവർ ചെയ്യുന്ന വേണ്ടി വെച്ചാല് ബുക്ക് എടുത്തിട്ട് കാലെടുത്ത് പുറകിൽ വെക്കും, ഡെസ്കിന്റെ കാലിൽ വെക്കും, കാലിൽ വെച്ചാൽ വർത്തമാനം പറയാം, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 3 വർഷം കഴിഞ്ഞ് എന്ത് പറ്റും, നടുവേദനയായിട്ട് വരാറുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുന്നു, വണ്ടി നോക്കി നിൽക്കുമ്പോ ബാഗൊക്കെ ഇട്ട് കുട്ടികൾ സ്റ്റൈലിന് വേണ്ടി ഇങ്ങനെ നിൽക്കും, ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പോ എന്താ പറ്റുക, ഈ കാലം നിവർന്നതായിരിക്കും, ഈ കാലം ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പൊ കുറച്ചാളായിട്ട് ഈ ഭാഗത്ത് വേദന എടുത്തിട്ട് നമ്മൾ കളരികളിൽ കൊണ്ടുപോയിട്ട് ഒരു തീരുമാനം. ഇനി ഇത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അവസ്ഥ അറിയാലോ, പെയിൻ കില്ലർ തന്ന് ഒരു പരുവത്തിലാണ്, അപ്പൊ പിന്നെ ആ രോഗം അവിടെ കിടക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ നിൽക്കുമ്പോ ഈ പറഞ്ഞ രണ്ടു കാലം ഒരുപോലെ വെച്ചിട്ട് നിന്നാലേ പകുതി രോഗങ്ങൾ കുറവെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അത്ര മാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ചുവടുകൾക്ക്. ഇതെല്ലാം വിശദമായിട്ട് ഇപ്പൊ ഞാൻ കണ്ട് കുട്ടികൾ ഓരോരുത്തരും ഇതിനകത്ത് ബാലൻസിന്റെ ടെക്നിക്കുകളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, ബാലൻസ് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ അവരാ വീതി ചുരുക്കൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബാലൻസ് സൂപ്പറാണ്, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചുവടുകളിൽ ഉണ്ടാകുന്ന വേഗത, മാസ്റ്റർ എപ്പോഴും പറയാറുണ്ട് വേഗതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, വേഗതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞാൻ ഈ 15 ദിവസം മാസ്റ്റർ പറഞ്ഞു പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് ചെയ്യും. അതിന്റെ കാര്യം വെച്ചാല് മാസ്റ്റർ അമർന്ന് എന്ന് പറയുമ്പോഴേ സെൻസ് ചെയ്യാൻ തല റെഡിയാണ്, അത് ഭയങ്കരമായ ഒരു അത്ഭുതമാണ്.